അമ്മമാരൊരു വരദാനമാണ് എല്ലാവർക്കും. പക്ഷെ എനിക്ക് മൂന്ന് അമ്മമാരാണ്. എനിക്കെൻ്റെ രഞ്ജുമ്മ, എൻ്റെ പെറ്റമ്മ ഉഷാമ്മ, പിന്നെ അതുപോലെ എൻ്റെ ഉമ്മ, എൻ്റെ അമ്മായിയമ്മ. സോ എനിക്ക് ഇതിന് അമ്മായിയമ്മ എന്നൊന്നും പറയാൻ ഇഷ്ടമല്ല. എൻ്റെ ഉമ്മച്ചി എന്ന് ഞാൻ ഉമ്മച്ചി എന്നേ വിളിക്കാറുള്ളൂ. എൻ്റെ ഉമ്മച്ചി, ഇവർ മൂന്ന് പേരും എൻ്റെ ലൈഫിൽ എന്നെ ഇങ്ങനെ താങ്ങി നിർത്തുന്ന ഘടകങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഒരു വാക്ക് പറഞ്ഞത്, ദ ലക്കി ദ പേഴ്സൺ ഓഫ് ദ വേൾഡ്. കാരണം ലൈഫിൻ്റെ ഏതൊരു ഭാഗം എടുത്താലും വിഷമങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അതിലൂന്നി നിൽക്കുകയും അതിലൂന്നി പറയുകയും ചെയ്തിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ തിരിച്ചറിവുകൾ നമ്മളൊന്നും കൂടി, ഇതെല്ലാവരുടെ ലൈഫിൽ ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തിൽ വിഷമമില്ലേ. ഇന്ന് സ്നേഹത്തിന് വേണ്ടിയിട്ടായിരിക്കാം, നാളെ അക്സെപ്റ്റൻസിന് വേണ്ടിയിട്ടായിരിക്കാം, മറ്റന്ന മണിക്ക് വേണ്ടിയിട്ടായിരിക്കാം, അതിൻ്റെ പിറ്റന്ന് ലവിന് വേണ്ടിയിട്ടായിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. ഇതിങ്ങനെ മാറി വന്നുകൊണ്ടേയിരിക്കും ഒരു വ്യക്തിയുടെ ലൈഫിൽ. അപ്പം എൻ്റെ ലൈഫിൽ ഇതുപോലെ പല പല ഘട്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും എൻഡ് ഓഫ് ദ ലൈഫ് ഞാൻ നിൽക്കുമ്പോൾ ഇവരെല്ലാവരും എനിക്കുണ്ട്. എൻ്റെ ഫാമിലി ഉണ്ട്, ലവ് ഉണ്ട്, സപ്പോർട്ടീവ് സിസ്റ്റം ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നമ്മളെന്ത് ചെയ്യുന്നു എന്നുള്ളതും കൂടിയാണ് അതിലേറ്റവും വലിയ, നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നല്ല രീതിയിലാകണം. അപ്പോൾ അങ്ങനെ ആ ഒരു സിസ്റ്റത്തിൽ എൻ്റെ അമ്മമാർ എനിക്ക് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി രഞ്ജിമ്മ. അതാ ഈ പറഞ്ഞ വിഷമത്തെ അന്ന് തൊട്ട് അത് കേട്ട് കേട്ട് അവരുടെ ചെവി തഴമ്പിച്ചതാണ്. കാരണം ഞാൻ എന്തുണ്ടെങ്കിലും ആദ്യം വിളിച്ച് ശല്യം ചെയ്യുന്ന ആളാണ് ഇങ്ങനെ കേട്ട് കേട്ട്. അപ്പോൾ ഇത് ലിസണിങ് ചെയ്യുക എന്നുള്ളതൊരു വലിയ കാര്യമാണ്. കാരണം ഞാനിപ്പോൾ പറയുന്നത് കേൾക്കുക എന്നുള്ളതൊരു വലിയ മനസ്സാണ്. എനിക്കതുണ്ട് കേട്ടോ, മറ്റൊരാൾ എന്ത് പറഞ്ഞാലും ഇനിയിപ്പോൾ എന്ത് പോറത്തനെ വിളിച്ച് പറഞ്ഞിരുന്നാലും ഇങ്ങനെ കേട്ടോണ്ട് അതെയോ ആണോ, അതൊരു ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്തും പറയാൻ പറ്റും. ഇപ്പോൾ എനിക്ക് എൻ്റെ ഉഷാമേരി അടുത്ത് നിന്ന് എന്തും പറയാൻ പറ്റില്ല. എനിക്കിപ്പോൾ ഒരാൾ നോക്കി എന്നെ കണ്ണിറുക്കി എന്നുള്ളത് എനിക്ക് ചിലപ്പോൾ ഉഷാമേരി അടുത്ത് പറയാൻ പറ്റിയില്ലെന്ന് വരും. പക്ഷേ എൻ്റെ ഉഷാമ ഇസ് ദ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ എൻ്റെ. എങ്കിൽ കൂടി രഞ്ജുമ്മേരി അടുത്ത് കുറച്ചും കൂടി ഓപ്പൺ ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. ഒരു ഫ്രീഡം ഉണ്ട് അവിടെ, ഒരു ബാരിയർ ഇല്ല. എന്ത് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റിയ സൊല്യൂഷനും പറഞ്ഞു തരുന്ന ഒരാളാണ്. സംസാരിക്കാൻ മാത്രമല്ല ഒരു ഡിസിഷൻ മേക്കിംഗ്. എനിക്ക് ഇപ്പം എനിക്ക് എന്ത് എല്ലാ ഞാൻ എല്ലാം മിക്കവാറും വലിയ വോക്കിന് പോകുമ്പോൾ അമ്മയുടെ കാര്യത്തോട്ട് എഴുതിയിട്ടാണ് ഞാൻ പോകുന്നത്. വീട്ടിൽ ചെന്ന് അമ്മേനൊന്നും ഹഗ് ചെയ്തിട്ട് പോയാൽ മതി, വേറൊന്നും വേണ്ട. ഓൾ ദ ബെസ്റ്റ്, ഒന്നും വലുതായിട്ട് ഇപ്പോൾ ഞാൻ ഒരു വർക്ക് ചെയ്തിട്ട് അയച്ചു കൊടുത്താൽ അതങ്ങനെ ഇതിങ്ങനെ അങ്ങനെയൊന്നും പറയും. എല്ലാവരുടെയും വിചാരം അങ്ങനെ ഉണ്ട്, ആളൊരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ് അതുകൊണ്ട് സൂര്യയ്ക്ക് അങ്ങനെ രീതിയിൽ ജഡ്ജ് ചെയ്ത് കൊടുക്കും, അങ്ങനെയൊന്നും ചെയ്യില്ല. അമ്മ ചിലപ്പോൾ ഒരു തംസ് ഇന്ന് മൂളിയാൽ സന്തോഷം, അത് എന്നെ ഒരു വലിയ അവാർഡാണ് കേട്ടോ. അപ്പോൾ ഒരു വർക്ക് ചെയ്തിട്ട് എന്നാക്കിയ അമ്മ ഇതെങ്ങനെയുണ്ട് എന്നാക്കിയാൽ അതൊരു വലിയ അവാർഡാണ്. ചിലപ്പോൾ മൈൻഡ് കൂടി ചിലപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഷു ഒരു എന്തെങ്കിലും ഒന്ന് പറഞ്ഞുകൂടി ഈ സ്ത്രീക്ക് എന്ന്. അല്ല ഇത്രയും നല്ല വെളിയിലൊക്കെ ഭയങ്കര അപ്രഷിറ്റ് കേട്ടിട്ട് ഇത് എന്നിട്ട് ഒന്നും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ചോദിക്കും നീ വീട്ടിലുണ്ടോ, അതായിരിക്കും എന്റെ അടുത്ത മറുപടി. ഇത് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോഴായിരിക്കും അങ്ങനൊരു ഒരു ആളാണ് അമ്മ. പിന്നെ നമ്മൾ പറയുമല്ലോ, ഇപ്പോൾ നമ്മളൊന്നും ചെയ്തിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യുന്നതിലല്ല കാര്യം, പക്ഷെ നമ്മളറിയാതെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഞാൻ പഠിപ്പിക്കും എന്ന് സംസാരിക്കുന്ന ആളാണ്. ഞാൻ പണ്ട് ജെൻഡർ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന ആളാണ്. പണ്ട് ജെൻഡർ ക്ലാസ്സുകൾ കോളേജുകളിൽ സംസാരിക്കും, സ്കൂളുകളിൽ സംസാരിക്കും, ഏത് പൊതു വേദിയിൽ മൈക്കിട്ട് മൈക്കിൻ്റെ മുമ്പ് ഇട്ട് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് എനിക്ക് ആ ഒരു കാലിബർ ഉണ്ടെന്ന് അറിയാണ്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് അധ്യാപനം എന്നുള്ളൊരു തൊഴിലിലേക്ക് എന്നെ കൈപിടിച്ച് കൊണ്ടുവന്ന് ഇത് പറഞ്ഞു കൊടുക്ക് എന്ന് പറഞ്ഞ് അവരുടെ സ്ഥാപനത്തിൽ എന്നെ എനിക്കൊരു ഓപ്പണിംഗ് തന്ന ഒരാളാണ്. ഇന്ന് ഞാനൊരു രണ്ടു കാലിൽ നിന്നിട്ട് ഞാൻ നാളെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പീസ് അവിടെ നിന്നാണ്. കാരണം നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തരിക എന്നുള്ളത് ഭയങ്കര വലിയ കാര്യമാണ്. ഒരിടത്തും കിട്ടത്തില്ലല്ലോ. ഒരു അത് ട്രാൻസ്പേഴ്സൺ എന്ന് പറയുമ്പോൾ വിസിബിലിറ്റിയൊക്കെ നമ്മൾ എത്രയൊക്കെ സംസാരിച്ചിരുന്നാലും ഇന്നും എം എയും ഡബിൾ എം എയും ബിരുദാന്തര ബിരുദമൊക്കെ ഉള്ളവരൊക്കെ വീട്ടിലിരിക്കുന്നുണ്ട് ഇല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളുമ്പോൾ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തുറന്നു തരിക എന്നുള്ളത് ഇസ് എ ഗ്രേറ്റ് തിങ്ക്. അവർ ചിന്തിച്ച് നമുക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളത്, ഒരു വാതിൽ തുറക്കുക എന്നുള്ളത്. സോ പല വാതിൽ മുട്ടിയിട്ടുള്ള ആളാണ്. അടച്ചിറക്കിയിട്ടോ വാതിലുകൾ തുറന്ന വാതിലിൽ അടിച്ചിറക്കി അടച്ച ഒരു ലൈഫുള്ള ആളാണ് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ളടുത്ത് നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കുക. നമുക്ക് അവരെയൊക്കെയാണ് ജീവിതത്തിലേക്ക് അവരുടെ നല്ല ഗുണങ്ങൾ ജീവിത എൻ്റെ ലൈഫിൽ ഞാൻ ബ്രൈഡ് ചെയ്യുമ്പോഴും അവിടെ ചെല്ലുമ്പോഴും സഹകരിക്കുമ്പോഴും ഒക്കെ ഞാൻ അഡോപ്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് ഈ അമ്മയുടെ നിന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും.